ചാന്ദ്രയാൻ ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞാൽ ആദ്യം അത് ശരിവെക്കേണ്ടത് ഖുർആൻ കയ്യിലുള്ള മുസ്ലിമുകളാണ്. നമുക്ക് പുത്തിരിയൊന്നുമില്ല. പക്ഷെ എന്താ വിഷയം എന്നറിയോ, നമ്മളാൾ അതിന്റെ മേലെ എത്തിയിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, മുസ്തഫ നബിയെ നന്നായി പഠിച്ചോളൂ. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലമാ, വസ്വാസിന്റെ സുനാമിയുള്ള കാലമാ. വസ്വാസിന്റെ സുനാമിയിൽ പെട്ടുകൊണ്ട് അറബ് ഭാഷ നന്നായി പഠിച്ചിരിക്കെ, പള്ളി ദർസിലൊക്കെ ഓതി പഠിച്ചിരിക്കെ, ഒന്നര പതിറ്റാണ്ടോളം നിശിതമായി ഇസ്ലാമിനെ ഘോരഘോരമായി പ്രസംഗിച്ച് പരസ്യമായി പകലിലും രാത്രിയിലും അതാ വളരെ മോശപ്പെട്ട രൂപത്തിൽ നിശിതമായി രൂക്ഷമായി വിമർശിച്ച് പരിഹസിച്ച് പ്രസംഗിച്ചിരുന്ന ഒരു യുക്തിവാദി നേതാവുണ്ട്, നിങ്ങൾക്കറിയുമോ? പേര് അയ്യൂബ് മൗലവി എന്ന ഈ എളിയവനായ മുത്തല്ലിം തന്നെയും എന്റെ നൂറുകണക്കിന് പ്രസംഗത്തിൽ അയ്യൂബ് മൗലവിയുടെ ഖുർആനിന്റെ വിമർശനത്തിന് മറുപടി കൊടുത്തത് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ആ അയ്യൂബ് മൗലവി ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന, സലാത്ത് ചൊല്ലുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരു പ്രസംഗം ഞാൻ കേട്ടു, ഞാൻ എന്തൊക്കെയാണോ 16 കൊല്ലം മുഹമ്മദ് നബിയെയും ഖുർആനെയും വിമർശിച്ചത് അതിനൊക്കെ ഞാൻ മറുപടി പറയുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ. പിന്നെന്താ, ഈ പിഴവിനൊരു പ്രശ്നമുണ്ട്. പിഴവ് എവിടെങ്കിലും ഉണ്ടാവും. ആ എവിടെങ്കിലും നമ്മൾ കേൾക്കുന്നത് മാത്രല്ല പഴച്ച ആളുകളുടെ ലക്ഷണം, അതിന്റെ അപ്പുറത്തേക്ക് വേരുണ്ടാവും. അത് കണ്ടുപിടിക്കണമെങ്കിൽ അവരായിട്ട് സ്വകാര്യം ഒന്ന് സംസാരിച്ചു നോക്കണം. അതാണ് ഞാൻ ഇങ്ങനെ ഓർത്തു പോവാണ്. ഈ ശിയായി വിഭാഗത്തിൽപ്പെട്ട ഒരാളുമായി മറ്റൊരു ചെറുപ്പക്കാരൻ സംസാരിച്ചത് അബു അലി നസ്വി നദവി സാഹിബ് ഉദ്ധരിച്ചായിട്ട് ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ. അപ്പോ നദവി സാഹിബ് പറയാണ്, ഈ ഷിയാ നേതാവിനോട് ഇയാള് വന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്ന? ഓളോളോ, ഞാൻ പിഴവിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പഴച്ച ആളുകളുടെ മനസ്സിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഈ ഷിയാ നേതാവിനോട് ചോദിക്കാണ്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിലേക്ക് പോയതിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താന്ന് വെച്ചാൽ, അത് പോകേണ്ടിണ്ടായിരുന്നു വെച്ചു. കർബലയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയതിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താ വെച്ചു? അപ്പൊ ഈ പഴച്ച ഈ ലാല് പറയണ, ആരോടെങ്കിലും പറയോ? ഇല്ല. ആ പോയത് വലിയ അബദ്ധമാണ്. അതാണ് എല്ലാ അബദ്ധങ്ങൾക്കും കാരണം. ഹുസൈൻ അണ്ട് പോണ്ടിണ്ടായിരുന്നില്ല. എന്നാ ഇതാണോ ഇയാളുടെ അവസ്ഥ? ഇത് വേര് മൂലക്കുരുമാരിയാണ്. അതിന്റെ വേര് ഉള്ളുക്കുള്ളിക്ക് ഒരുപാട് പോയിട്ട് പേച്ചോരൊക്കെ അങ്ങനെയാണ്. ലലാലത്ത് കുറച്ചേ പുറത്ത് കാണുള്ളൂ. അതിന്റെ വേര് കുറെ തലക്ക് അപ്പുറത്തുണ്ടാവും. അത് ചിലപ്പം കുഫ്ര് മായ്ച്ച വരെ ബന്ധപ്പെട്ടുണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇയാള് പറഞ്ഞു, ആ പോയത് മഹാ അബദ്ധമാണ്, പോണ്ടിണ്ടായിരുന്നില്ല. അപ്പൊ ചോദ്യകർത്താവ് രണ്ടാമത് വെച്ചു, പിന്നെ ഹുസൈന്റെ വാപ്പണ്ടല്ലോ, ആ അലിയാര്, അലിയാര് ശരിക്കും അവരെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താന്ന് വെച്ചു പറഞ്ഞു. അലിയാരെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പില്ല. കാരണം എന്താ വെച്ചാല്, വഹി കിട്ടേണ്ടിയിരുന്ന അലിയാർക്കാണ്. അത് മുഹമ്മദിനെ ജിബ്രിയിൽ മാറി കൊണ്ടുവന്ന് കൊടുത്തതാണ്. എങ്ങനെ വഹി കിട്ടേണ്ടത് അലിയാർക്കാണ്. അത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രിയിൽ മാറി കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഇത് അലിയാർക്ക് അറിഞ്ഞിരിക്കെ മുഹമ്മദ് നബിയെ റസൂലായി അംഗീകരിച്ചിട്ട് ബാക്കിൽ മഹ്മൂം ആയത് ശരിയായില്ലാതോ? നോക്കാം നിങ്ങൾ എങ്ങനെയുണ്ട് പിഴവ്. അപ്പൊ ചോദ്യകർത്താവ് പിന്നെ ചോദിച്ചു, അത് ശരി, അപ്പൊ അങ്ങനെയാണല്ലേ. അപ്പൊ പിന്നെ മുഹമ്മദ് നബിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താന്ന് വെച്ചു? അത് ആരോടും പറയാൻ നിൽക്കേണ്ട സംഗതി, മഹാപോക്കണം. കാരണം ഇത് വഹി മാറി കിട്ടിയതാന്ന് അറിഞ്ഞിട്ട് അതിന്റെ അവകാശിക്ക് കൊടുക്കേണ്ട സമയത്ത് മൂപ്പരത് കൊണ്ടടന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശരിയായില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോ ചോദ്യകർത്താവ് വെച്ച്, അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇത് തിരുത്താത്ത അള്ളാനെ കുറിച്ച് ഇപ്പൊ നിങ്ങളെ അഭിപ്രായം. അപ്പൊ ഇയാൾ അറിഞ്ഞു, എല്ലാ കുഴപ്പത്തിനും കാരണക്കാരൻ തന്നെയാണ് അറിഞ്ഞു. തലയെക്കെട്ട് തലയിലുണ്ട്. നോക്കാ നിങ്ങൾ, ഞാൻ അത് ചെറുപ്പക്കാർക്ക് പറഞ്ഞ തന്നെ എന്തിനാന്ന് വെച്ചാല്, പിഴവിന്റെ ലാഞ്ചന നിങ്ങൾ ഏതെങ്കിലും സംസാരത്തിലോ എഴുത്തിലേ കേട്ടാൽ അവിടുന്ന് എല്ലാം കണ്ട് പോന്നാളി. ആ എഴുതിയതും പറഞ്ഞു മാത്രാവൂല പ്രശ്നം, അതിന്റെ അപ്പുറത്ത് കുറെ പേരുണ്ട്. ഇത് അവിടുന്ന് കണ്ട് പോന്നാളി. അതിനാണ് നമ്മൾ സുശക്തമായൊരു സംഘശക്തിയിൽ ലയിച്ചു ചേരുന്നത്. എന്നാ പിന്നെന്താ, അൽമർഉ മഅ മൻ അഹബ്ബ, ഒന്നായിട്ട് അങ്ങോട്ട് പോകുമ്പോ ഇക്കണ് പോകും. ഒറ്റക്കിരുന്ന് വായിച്ചു പഠിച്ചാൽ കുഫ്ര് വരെ വരും. അതാണ് അയ്യൂബ് മൗലവി എന്നെ പറഞ്ഞത്, എനിക്ക് പറ്റത്തി ചാടി 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 പോയി അവസാനം ഖുർആൻ സുന്നത്തിലെത്തി, അവിടുന്ന് പിന്നെ ചാടി ഞാൻ മുൽഹിദായി, ഇപ്പൊ ഞാൻ തിരിച്ചു വന്ന് മുഖ്യധാരയിൽ അപ്പുള്ളത് എന്ന് പറഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്കെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈമാനിന്റെ ബേസ് കേവലമായ വായനയല്ല, ഈമാനിന്റെ അസ്ഥിവാരം കേവലമായ മഷികളല്ല, ഈമാനിന്റെ അസ്ഥിവാരം കേവലമായ പ്രഭാഷണമല്ല, ഈമാനിന്റെ അസ്ഥിവാരം കേവലമായ നോട്ടീസല്ല, ഈമാനിന്റെ അസ്ഥിവാരം അസ്ലു അസ്ലു മുഹമ്മദ് മുസ്തഫയോടുള്ള ഹുബ്ബാണ്.
വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഒരു വിഷയം പറയുമ്പോ അതിന്റെ ആമുഖത്തോടു കൂടി പഠിക്കാൻ നോക്കണം. എന്നോട് ഈ അടുത്ത് ഒരാൾ ഒന്ന് ചോദിച്ചു, നിങ്ങള് നന്മയും തിന്മയും ഹൈറും ഷറൊക്കെ അള്ളാന്റെ കഥ അല്ലേ, പിന്നെ നമുക്ക് എന്താ എന്ത് ചാൻസ് ഉള്ളതെന്ന് വെച്ചു, നമുക്ക് എന്ത് സ്വാതന്ത്ര്യം ഉള്ളതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത് ഈമാൻ കാര്യത്തിൽ ആറാമത്തതാ. ആറാമത്തെയും ഒന്ന് സംശയം ചോദിക്കൂലോ, ഒന്നാമത്തെയും ഒന്ന് തുടങ്ങണം. ഒന്നാമത്തെ പഠിച്ചാൽ ആറിൽ സംശയം ഉണ്ടാവും. ഒരു വിഷയം പഠിക്കുമ്പോ ആരെങ്കിലും ആറാമത്തേന്ന് കൊണ്ടുവരും. ഒരാള് ഒരാണും പെണ്ണും കൂടി വീട്ടിലിരുന്നിട്ട് പല കളിയും കളിക്കണം, അങ്ങോട്ട് നുള്ളണം ഇങ്ങോട്ട് നുള്ളണം കെട്ടിപ്പിടിക്കണ, പിന്നെ നഗ്നം രീതിയിൽ പല കളി കളിക്കണം. ഇതൊന്നും ചിന്തിക്കാതെ അയ്യോ എന്ത് വൃത്തിയേടാണ് അച്ഛങ്ങൾ ചെയ്യണേ, ഹറാമല്ലേ എന്ന് വെക്കരുത്. അതിന് മുമ്പ് ഒരു നിക്കാഹ് നടന്നിക്കണ്, അതിനു മുമ്പ് ഒരു കൂട്ടിക്കൊണ്ടല്ലേ നടന്നിക്കണ്, ഒരു ഭാര്യയും ഭർത്താവുമാണ്, എന്നിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഈ ജനലിൽ കൂടി നോക്കിയപ്പോ അവരെന്താ കാട്ടുന്നത് അവരറിഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ അവിടെ കൂട്ടി വായിക്കണം. ഹൈറും ഷെറും അള്ളാന്റെ വിധിയാണ്, കള ആണ്. പക്ഷെ അള്ളാഹ് ആരാ ആദ്യം പഠിക്കണം, എല്ലാം അറിയുന്നവനാ. അത് അറിയലോടുകൂടി ഞാനിത് പറയാൻ കാരണം, ഒരുപാട് ചെറുപ്പക്കാർ ഇസ്ലാമിൽ രാജിവെക്കാൻ കാരണം ഈ വിശ്വാസത്തിൽ സംശയിപ്പിക്കുന്നുണ്ട് യുക്തിവാദികൾ. യുക്തിവാദികൾ സംശയം ഹൈറും ഷെറും അള്ളാന്റെ കള അല്ലെങ്കിൽ അള്ളല്ല. എന്തുകൊണ്ട്? നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു അല്ല, ഉള്ളൊന്നിനറിയും, ഉണ്ടാവാൻ പോകുന്ന ഒന്നിനറിയും, ഇല്ലാത്തൊന്നിനറിയും. അത് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുകയെന്ന് പറയും. ഇതാണ് അള്ളാഹ്. ആ അള്ളാഹ് കണ്ടാ നമ്മൾ എന്തൊക്കെ ചെയ്തു കിട്ടുന്ന അള്ളാഹ് അറിയില്ല. അത് രേഖപ്പെടുത്തുന്നില്ല പിന്നെ വേനുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹോ. നമ്മൾ ഒരു യഥാർത്ഥ മാഷാണെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥ ഉസ്താദാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളോട് സെറ്റാകാൻ വേണ്ടി പറഞ്ഞാൽ അതിൽ എത്ര കുട്ടികൾ ഫസ്റ്റ് മാർക്ക് എടുക്കും, എത്ര കുട്ടികൾ എ പ്ലസ് എടുക്കും, എത്ര കുട്ടികൾക്ക് ഡിസ്റ്റൻഷൻ കിട്ടും, എത്ര കുട്ടികൾ ജയിക്കുന്നുള്ള സമർത്ഥനാണെങ്കിൽ നേരത്തെ അറിയില്ലേ? അറിയോ? അറിയില്ലോ. ഇതെങ്കിലും ഉണ്ടാക്കണം. ഞാൻ അങ്ങനെ വെറുതെ ഒച്ചിട്ട് ഓരോന്ന് പറയണം, അങ്ങനെ അറിയില്ലേ? എനിക്കിപ്പോ എന്റെ മുത്താലിമ്യങ്ങളെ ഞാൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ നേരത്തെ പട്ടിക ഉണ്ടാക്കി എനിക്ക് കഴിയും, എനിക്ക് കഴിയും. ഇപ്പൊ ഞാൻ എന്റെ മുത്താലിമ്യങ്ങളെ ഒരു പരീക്ഷ നടത്തിയെന്ന് വിട്ടാ, എന്നിട്ട് ഓരോരുത്തരുടെ പേര് ഇന്ന ആള് മാർക്ക് പത്ത്, അതിന്റെ അടിയത്തെ ആള് ആ പത്തിൽ ഒന്നാണ്ട് ഒഴിവാക്കിയിട്ട് അറ്റേണ്ടല്ലോ, പത്തിൽ ഒന്ന് ഒഴിവാക്കി ആ പൂജ്യം, അതിന്റെ അടിയത്താ മറ്റൊരാൾ 50, അങ്ങനെയാ എനിക്ക് കഴിയും. അത് അങ്ങനെ തന്നെ റിസൾട്ട് വരിക. അത് എന്റെ കുട്ടികളെ കുറിച്ച് എനിക്കറിയാം. അപ്പൊ ഇവര് തോറ്റ ആൾക്കാരെ കൂടി ഒരു സംഘടന ഉണ്ടാക്കുക, എന്നിട്ട് പറയാം ഞങ്ങൾ എന്താ നിങ്ങൾ നേരത്തെ തീരുമാനം ചെയ്തി വെച്ചോണ്ടല്ലേ, എന്താ ചെയ്യണം, ഞങ്ങൾ എന്താ ചെയ്യണം, നിങ്ങൾ ഇതൊക്കെ നേരത്തെ തീരുമാനിച്ച് എഴുതി വെച്ചല്ലേ, നിങ്ങൾ രേഖപ്പെടുത്തിയല്ലേ ഇവിടെ സംഭവിച്ച, ഞങ്ങൾ എന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവരല്ലേ ചുമരുമ്മക്ക് ജാമാക്കിയിട്ട് ചവിട്ടേ. ഞാൻ ഉഷാറായതുകൊണ്ടല്ലോ ഞാൻ എഴുതി വെച്ചത്. അപ്പൊ എന്നെക്കാളും ഉഷാറല്ലേ പഠിച്ചവനും, പഠിച്ചവനും എന്താ അറിയാത്തത്, എന്തൊക്കെ വിഡിത്ത. വലിയ ഒരു ഭാഷാ പണ്ഡിതന് യുക്തിവാദിയുടെ അടുത്ത് പറയാം, ഇതിന് മറുപടി പറയോ? നിങ്ങൾ ചോദിക്കുന്ന പറഞ്ഞേരാ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ സൗന്ദര്യം നമ്മൾ വിശദീകരിച്ചത് എന്തെങ്കിലും തോന്നിയത് പറയാം, എന്നിട്ട് അവരെ ഞങ്ങളുടെ തീരുമാനിക്കും. ഇതിനൊന്നും ഇനി ആരും മറുപടി അറിയില്ല. ചാടിപ്പോയവർക്ക് ബുദ്ധി വളഞ്ഞു എന്നല്ലാതെ അള്ളാഹു നല്ല ബുദ്ധി എല്ലാവർക്കും കൊടുക്കട്ടെ. പിന്നെ നബിയിൽ മുസ്തഫ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വിശ്വാസ ശാസ്ത്രത്തിൽ ഒന്നും തന്നെ മനുഷ്യന്റെ തലക്കോ കൽബിനോ പറ്റാത്തില്ല. പിന്നെ ഉണ്ട് മസ്തിഷ്കത്തിന് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമാകത്തൊരു സംഗതി ഉണ്ട്, അത് ശാസ്ത്രീയ ലോകത്തുണ്ട്. ശാസ്ത്രീയ ലോകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തെല്ലാം നമ്മൾ താങ്ങി നടക്കുന്നുണ്ട്, എന്തെല്ലാം താങ്ങിടക്കുന്നുണ്ട്, ഫിസിക്സിൽ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്, വേണ്ടേ ബിഗ് ബാങ് തിയറി. എന്താ അന്ന് പൊട്ടാൻ കാരണം തലേന്ന് എന്തേ പൊട്ടാഞ്ഞത്, ആ പൊട്ടൽ എത്ര മിനിറ്റ് വരെ നീണ്ടെന്ന്, അപ്പൊ അവിടെ സമ്മർദ്ദത്തിന്റെ പിറകിൽ ഉണ്ടായത് എന്താണ്, ക്വാണ്ടം ഫിസിക്സ് അതിന്റെ രഹസ്യം കൊണ്ട് പറയും. അപ്പൊ ശാസ്ത്രീയ ലോകത്ത് നമുക്ക് പിടിക്കാത്ത പലതും ശാസ്ത്രം തീരുമാനിച്ചു എന്നൽക്ക് തൊണ്ട തൊടാതെ വിഴുന്നെങ്കിൽ ഇപ്പോൾ ചന്ദ്രയാൻ ചന്ദ്രനിലേ പോയിട്ടുള്ളോ? നമുക്ക് അഭിമാനമുണ്ട്, ഇന്ത്യക്ക് അഭിമാനമുണ്ട്, അൽഹംദുലില്ലാഹ്. അങ്ങനെ പോവാനുള്ള സാധ്യതയിലേക്ക് വ്യത്യസ്ത സൂറത്തുകളിൽ നിരവധി ആയത്തുകളുമുണ്ട്. സ്വനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹി ഹത്താ യതബയ്യന അന്നഹുൽ ഹഖ്. അല്ലാഹു സ്വഹാബാക്കളോട് പറയുകയാണ്, സ്വഹാബാക്കാണല്ലോ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഥമമായ സംബോധിതര്. അവരോട് പടച്ചവനും പറയുകയാണ് സനരീഹിം സനുരീഹിം. ഇപ്പോഴല്ല പിന്നീട് നമ്മൾ കാണിച്ചു കൊടുക്കും ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. ഫിൽ ആഫാഖി ചന്ദ്രനിലും ചൊവ്വയിലും ബുധനിലും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്.
ചാന്ദ്രയാൻ ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞാൽ ആദ്യം അത് ശരിവെക്കേണ്ടത് ഖുർആൻ കയ്യിലുള്ള മുസ്ലിമുകളാ. ഇത് നമുക്ക് പുത്തിരിയൊന്നുമില്ല. പക്ഷെ എന്താ വിഷയം എന്നറിയോ, നമ്മളാൾ അതിന്റെ മേലെ എത്തിയിട്ടുണ്ട്. صلوا عليه وسلموا تسليما ഒരു രാത്രിയിൽ ബൂറാക്കിലായി മുന്നേറിയ സഹയാത്രി ഗഞ്ചി ബിരിലദാസവാസിയെ അംലാക്ക് ഗല്ലംബിയാക്കളും മണി നിന്നേ ആകാശലോകം കണ്ട് പൂമാൻ വന്ന് صلوا عليه وسلموا تسليما ഇജ ഇല കുല്ലി സമാഇ തസഫഫ رسولും വഅംല كن وراء المصطفى فيهم إماما قدموه مشرفا صلى بكل خلفه مأموما ഇതൊക്കെ പാടി ആളെ മക്കബറിന്റെ അവിടെ ആഷിഖുർ റസൂൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ബോർഡ് എടുത്ത് ഒഴിവാക്കണം, ആരും പ്രസംഗിക്കാൻ നിൽക്കണ്ട. കൊല്ലങ്ങളായി എഴുതി വെച്ചതാ. അവിടെ ഒരുപാട് മുദരിസുമാരെ ആരിഫ്യങ്ങളൊക്കെ വെച്ച് സിയാർത്ത് ചെയ്തിട്ട് അവർക്കൊന്നും ഈ ബോർഡ് എടുത്ത് ഒഴിവാക്കണം എന്ന് പറയാനുള്ള തോന്നലുണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് തോന്നാൻ നിൽക്കണ്ട. ഇതൊക്കെ പാടി ആളുണ്ടല്ലോ, മനസ്സിലായില്ലേ? അവിടെ കബറങ്ങൾക്ക് പോകുമ്പോ ഗേറ്റിംഗിൽ ഉണ്ട് ഒരു ബോർഡ് ആഷിഖുർ റസൂൽ. ഇനി ആരും പോയിങ്ങാണ്ട് ഇത് ആഷിഖുർ റസൂൽ എന്ന് ഒഴിവാക്കിയിട്ട് മൊഹിബുർ റസൂൽ ആക്കണമെന്ന് പറയാൻ നിൽക്കണ്ട. കാരണം ഇഷ്ക് എന്ന് പറഞ്ഞാൽ എന്താരോ, കുബ് കനം കൂടുന്നതിനാണ് അറബിയിൽ ഇഷ്ക് എന്ന് പറയാം, വേറൊന്നുമില്ല. പേര് ഹുബ് എന്ന് പറഞ്ഞാൽ മൈലു തുവഴിയിൽ ഷെയിൽ മുലുദ്ദി, ഒരു രസണ്ടാക്കുന്ന വസ്തുവിലേക്ക് പ്രകൃതി അങ്ങോട്ട് ചായ, അതാണ് ഹുബ്. ഫൈദ ശ്രദ്ധ, അത് കനം കൂടിയാൽ സുമി ഇഷ്കൻ ഇഷ്കായി, വേറൊന്നും പൈലില്ല, വേറെ ആനക്കാരൊന്നുമില്ല. ഇത് മഹാന്മാരായ പണ്ഡിമാരേഖപ്പെട്ട ഒരു വിഷയത്തിന് ഡെഫിനിഷൻ പഠിച്ചേക്കണ്ട. ആ ഉമർകാലി വളരെ മനോഹരമായി വിശദീകരിച്ചിരിക്കുകയാണ്. അവർക്കുല്ലുമേ മർഹബ പാടിയെന്ന് തിരു മുസ്തഫായില് ആദരങ്ങൾ നേർന്ന് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആവേശത്തിൽ ചൊല്ലി പേമാരിയേക്കാൾ അതരങ്ങളിൽ നിന്ന് സ്വലാത്തിന്റെ പേമാരി വെട്ട റൗല് നമ്മുടെ നോക്കിയിട്ട് ഇപ്പൊ പുഞ്ചിരിക്കട്ടെ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈ. ഇജ്ലാലിന്റെ ഹുബ്ബ്, റൗഫത്തിന്റെ ഹുബ്ബ്, ഇസ്തിഹ്സാന്റെ ഹുബ്ബ്, മൂന്ന് ഹുബ്ബ് ഉണ്ട്. ഇജ്ലാലിന്റെ ഹുബ്ബ് ഞാൻ ഉദാഹരണം പറയാം. ഒരു മോന് വാപ്പാനെ സ്നേഹിക്കുന്നത് ഇക്രാമിന്റെ ഇജ്ലാലിന്റെ സ്നേഹമാണ്, ഒരു സ്നേഹം. ഇനി റൗഫത്തിന്റെ ഹുബ്ബ്, ഒരു മോന് ബാപ്പാനെ സ്നേഹിക്കുന്നത് ഇജ്ലാലിന്റെ ഹുബ്ബാണെങ്കിൽ തിരിച്ച് വാപ്പ മോനെ സ്നേഹിക്കുന്നത് ഇജ്ലാലിന്റെ ഹുബ്ബല്ല, റൗഫത്തിന്റെ ഹുബ്ബാണ്. ശിഷ്യൻ ഉസ്താദിനെ സ്നേഹിക്കുന്നത് ഇക്രാമിന്റെ ഹുബ്ബാണ്, ഉസ്താദി ശിഷ്യനെ സ്നേഹിക്കുന്നത് റൗഫത്തിന്റെ ഹുബ്ബാണ്. അപ്പൊ രണ്ട് ഹുബ്ബ് വന്നു. മൂന്നാമത്തെ ഹുബ്ബ് എന്താ അറിയോ, നന്മ ചെയ്ത മുഴുവൻ മനുഷ്യന്മാരോടും പൊതുവായി തോന്നുന്ന ഒരു ഹുബ്ബ്. നീ ഹദീസിനെ അർത്ഥം വെച്ചോക്കി, ഈ മൂന്ന് ഹുബ്ബും ഈ ഹദീസിലുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ, നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനല്ല, ഹത്താ അകൂന ഞാനാകുന്നത് വരെ, അഹബ്ബ ഇലൈഹി അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആകുന്നത് വരെ, ആരേക്കാൾ, മിം വാലിദിഹി അവന്റെ മാതാപിതാക്കളെക്കാൾ, അത് ഇജ്ലാലിന്റെ ഹുബ്ബാണ്, വവലദിഹി അവന്റെ മക്കളെക്കാൾ, അത് റൗഫത്തിന്റെ ഹുബ്ബാണ്, വന്നാസി അജ്മഈ മറ്റെല്ലാ മനുഷ്യന്മാരെക്കാളും, അത് ഇസ്തിഹ്സാനിന്റെ ഹുബ്ബ. ഈ മൂന്ന് ഹുബ്ബും ഈ ഹദീസിൽ ഉൾച്ചേർന്നിരിക്കുകയാണ്. കാരണം ഒരാൾ ഇക്രാമിന്റെയും ഇജ്ലാലിന്റെയും രൂപത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടാൻ യോഗ്യനായ മഹബൂബ് മുഹമ്മദ് മുസ്തഫയാ. റൗഫത്തിന്റെ രീതിയിൽ സ്നേഹിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടാൻ യോഗ്യൻ മഹബൂബായ മുഹമ്മദ് മുസ്തഫയാ. ഒരു മുഹ്സിനെ അല്ലെങ്കിൽ മുസ്തഹസിനെ സ്നേഹിക്കുകയാണെങ്കിൽ ലോകത്ത്
ധാർമ്മിക രംഗത്ത്, അതേ ആത്മീയ രംഗത്ത്, അതേ ഭൗതിക രംഗത്ത്, നീതിയുടെ രംഗത്ത്, അറിവിന്റെ രംഗത്ത്, അലിവിന്റെ രംഗത്ത്, ഭരണത്തിന്റെ രംഗത്ത്, പരാജയപ്പെട്ട രംഗത്ത്, എന്നാൽ വിജയിച്ച രംഗത്ത്, അയൽവാസികളോടുള്ള പെരുമാറ്റത്തിലോ, കുടുംബക്കാരോടുള്ള പെരുമാറ്റത്തിലോ, മക്കളോടുള്ള പെരുമാറ്റത്തിലോ, ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിലോ, അതിൽ തന്നെ മക്കളുടെ പ്രായമുള്ള ഭാര്യയോട് എങ്ങനെ പെരുമാറണോ, സമപ്രായമുള്ള ഭാര്യയോട് എങ്ങനെ പെരുമാറണോ, ഉമ്മാന്റെ പ്രായമുള്ള ഖദീജ ബീവിയെ പോലെ, സൗദാ ബീവിയെ പോലെയുള്ള ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിന് ശിശുക്കളെ വിവാഹം കഴിച്ച്, ശിശുവിനെ വിവാഹം കഴിച്ച്, യുവതികളെ വിവാഹം കഴിച്ച്, വൃദ്ധകളെ വിവാഹം കഴിച്ച്, കാരണം ഇതൊക്കെ ലോകത്ത് നടക്കുന്ന വിവാഹത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാ. അപ്പോൾ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ലല്ലോ മുത്തു മുസ്തഫ മാതൃകയാ വേണ്ടത്. ഒരാൾ ഒരു ചെറിയ കുട്ടിയെ വിവാഹം കഴിച്ചാൽ, ഒരു 19 കൊല്ലമായി ശിശു വിവാഹത്തിനെ വിമർശിക്കുന്നത് അങ്ങോട്ട് ഒഴിവാക്കിയാല് ഈ ലോകത്ത് പണ്ഡിത പാമര കുഫേര കുചേര ഭേദമന്യ വർഗവർണ വ്യത്യാസമില്ലാതെ സകല നാടുകളിലും നടന്നിരുന്ന വിവാഹമല്ലേ കൊച്ചുകാലത്തുള്ള വിവാഹം. ഇന്ത്യയിലും അത് സുലഭമാ, കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ളതാ, ഇപ്പോഴും പല രാഷ്ട്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാ. അപ്പോൾ ഇവർക്കൊക്കെയും ഒരു മാതൃക വേണ്ടോ? അതിന് 6 വയസ്സിൽ നിക്കാഹ് കഴിക്കുകയോ 9 വയസ്സിൽ മണിയറ കൂട്ടുകയും ചെയ്ത കവയത്രിയും ബുദ്ധിമതിയുമായ ആയിഷത്തു സിദ്ദീഖ, 2000-ലേറെ മുസ്തഫ നബിയുടെ ഹദീസ് ലോകത്തിന് റിപ്പോർട്ട് ചെയ്യാൻ അതാ സംഭാവന നൽകിയ സ്ത്രീ ചക്രവാളത്തിലെ പണ്ഡിത ശിരോ പണ്ഡിത ചക്രവാളത്തിലെ രാജാത്തിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ വന്നില്ലേ, ഉമ്മയുടെ പ്രായമുള്ള വൃദ്ധയെ വിവാഹം കഴിച്ചാൽ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിന് മാതൃക വേണമെങ്കില് 15-ഉം 16-ഉം അതാ വയസ്സ് തന്നെക്കാൾ കൂടുതൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഖദീജ ഉമ്മയുടെയും സൗദാ ഉമ്മയുടെയും ചരിത്രം വേണ്ടേ? അങ്ങനെ ഭാര്യമാരോടെങ്ങനെ, അയൽവാസികളോടെങ്ങനെ, എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് കിടന്നത്, എങ്ങനെയാണ് ചിരിച്ചത്, എങ്ങനെയാണ് ദ്വാരുന്നത്, എങ്ങനെയാണ് പ്രസംഗിച്ചത്, എങ്ങനെയാണ് കടിച്ചത്, എങ്ങനെയാണ് കുടിച്ചത്, എങ്ങനെയാണ് ചിരിച്ചത്, എങ്ങനെയാണ് കരഞ്ഞത്, എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് ഇരുന്നത്, എങ്ങനെയാണ് കിടന്നത്, എങ്ങനെയാണ് ഉറങ്ങിയത്, എങ്ങനെയാണ് ഉണർന്നത്, എങ്ങനെയാണ് നിസ്കാരം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സുദൃഢമായ മേഖലയിലെ സകലമാന അനക്കാടക്ക ഒതുക്ക പ്രവർത്തന പ്രവണതകൾക്കും ചലന നിശ്ചലനാവസ്ഥകൾക്കും തിരിഞ്ഞു നോക്കിയിട്ട് എന്റെ ഹബീബായ നേതാവ് എങ്ങനെയാണെന്ന് തപ്പിയാൽ എല്ലാത്തിനും കൃത്യമായ വ്യക്തമായ മറുപടി പറയുന്ന സുശക്തമായ പ്രമാണത്തിന്റെ സാഹിബാണ് മുഹമ്മദ് മുസ്തഫ. ഇത് ലോകത്തിൽ മുത്തനയ്ക്ക് പകരം മുത്തനബി മാത്രമാണ്, മറ്റൊരു പേര് പറയാനില്ല. അതുകൊണ്ട് വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഅന്ത ഫീഹി വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂ. ഈ നിഅമത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ നിഅമത്തിന് ശുക്റുള്ള കാലത്ത് അല്ലാഹുവിന്റെ അദാബില്ല, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇത് വലിയ നിഅമത്താണ്. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. നിഅമത്തല്ലാഹി എന്ന് പറഞ്ഞേ നിഅമല്ലാഹി എന്നല്ല. ഒരു ഒരു നിയമത്തിനെ കുറിച്ചാണ് അവിടെ ചർച്ച. ആ ഒരു നിയമത്ത് മുഹമ്മദ് മുസ്തഫയാണ്. മന്ന എന്ന് പറഞ്ഞാൽ അന്യമത്തുൽ അദീമത്തുൽ ജസീമ, വളരെ വിലപ്പെട്ട കനപ്പെട്ട ഭാവനക്കതീതമായ ഗിഫ്റ്റാണ്, നിഅമത്താണ് മുഹമ്മദ് മുസ്തഫ. ഇത് കേട്ടോളൂ ഉമ്മമാരെ, സുമ്മാ വഴിയെ ലതുസ്അലുന്ന, നിക്ഷയം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മുഹമ്മദ് മുസ്തഫയാകുന്ന നിഅമത്തെ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങൾ ചെയ്ത ശുക്ർ എന്താണ്? റസൂലുള്ളാന്റെ സുന്നത്തിന് നിങ്ങൾ ചെയ്ത സേവനം എന്താണ്? റസൂലുള്ളാന്റെ മഹബ്ബത്തിന്
നിങ്ങൾ ചെയ്ത സ്തുതിർഹമായ സേവനം എന്താണ്? ഇവിടെ റസൂലുള്ളാന്റെ ഉമ്മത്തിൽ പെടുക എന്നത് ചെറിയ നിയമത്തല്ല, അമേരിക്കന് പ്രസിഡന്റിന് കിട്ടാത്ത നിയമത്താ, ചേരി ചേരാ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിന് കിട്ടാത്ത നിയമത്താ, റഷ്യൻ പ്രസിഡന്റിന് കിട്ടാത്ത നിയമത്താ, ഇന്ത്യൻ പ്രസിഡന്റിന് പ്രധാനമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രിക്ക് കിട്ടാത്ത നിയമത്താ നമുക്ക് കിട്ടിയത്. ഇത് വലിയ രാജാധികാരത്തിന്റെ ഔന്നത്യ അധികാര പട്ടമാണ്. ഈ കിരീടം തലയിൽ വെച്ച് തന്നിട്ട് സുമല തുസ്സലുന്ന യൗമൈദിന അനിന്നഈ ആരാരുമില്ലാത്ത അറബിയുടെ ആളിയിൽ മൂക്കിലൽപ്പം പഞ്ഞുമായി വന്ന് കിടക്കുമ്പോ റബ്ബ് തആല റസൂലുള്ളാന്റെ കൃത്യമായ ചിത്രം ഖബറാകുന്ന കുഴിമാടത്തിലേക്ക് എത്തിച്ചിട്ട് ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് റസൂലുള്ളാനെ കുറിച്ച് കൃത്യമായി അള്ളാഹന്റെ ഉദ്യോഗസ്ഥരായ മലക്കുകൾ ചോദിക്കുകയാ, മാദാ തഖൂലു ഫീ ഹാദർ റജുലി, ഇയാളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ആഹ്റസമാനിൽ നബിയുടെ മധുഹും ആഘോഷവും റസൂലുള്ളാന്റെ പ്രകീർത്തനങ്ങൾ ഗദ്യത്തിലൂടെ പദ്യത്തിലൂടെ പന്തലിലൂടെ സ്റ്റേജിലൂടെ പേജിലൂടെ ഗൃഹാന്തരീക്ഷത്തിലൂടെ ചൊല്ലിയും പാടിയും പറഞ്ഞും കരഞ്ഞുമൊക്കെ റസൂലുള്ളാന്റെ ഓർമ്മയിൽ തപിക്കുന്ന കൽബുമായി ഒലിക്കുന്ന കണ്ണുമായി നടക്കുന്ന ഉമ്മ, റസൂലുള്ളാന്റെ പേരിന്റെ മുമ്പിൽ ആവേശം കൊള്ളുന്ന ചെറുപ്പക്കാരാ, റസൂലുള്ളാക്ക് ആയിരക്കണക്കിന് സലാത്ത് ചെയ്യുന്ന പെങ്ങളെ, കഫന്തുണിയിൽ പൊതിയപ്പെട്ട മയ്യത്തായി ഏകാന്തയായി ഏകാന്തനായി കുഴിമാടത്തില് ഇരുട്ടുകൊണ്ട് പെയിഞ്ഞിട്ട കവറിലങ്ങ് കിടക്കുമ്പോ മലക്കുകൾ അതാ മാതാ തഖൂലു ഫീ ഹാദർ റജുലി എന്ന് ചോദിക്കുമ്പോ പതറാതെ ചിതറാതെ ഇടറാതെ പറയണേ, ഹാദാ ഹബീബീ മുഹമ്മദ് മുസ്തഫ حب النبي ومدعوه خير الامل وعسى الاله به يبلغه الامل وله بنيل شفعه طه كفل عند الاله منعما تنعيما صلوا عليه وسلموا تسليما نبي كرتنم خير يا املا نسبي നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി, നബിനായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا ربي صل عليه وسلم. ഹബീബിന്റെ തിയറികൾ വലിച്ചെറിഞ്ഞാൽ ദുനിയാവിലെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ആഖിറത്തിൽ അപകടമായിരിക്കും. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾക്ക് പറയാം, നിങ്ങൾ നോക്കൂ. ഈയിടെ അടുത്ത് മൊത്തമായി കൊറോണ കഴിഞ്ഞ ശേഷം ജനങ്ങളിലൊക്കെ ഗ്രസിച്ചൊരു ഫാഷൻ താരങ്ങൾ വേഷവിധാനത്തിലാണ്. അവിടെ മുത്തനബിന്റെ ഹദീസ് ഉണ്ട്, അത് കളിയാക്കിയിരുന്നു പലരും. ലഅനല്ലാഹു المتشبهين من الرجال بالنساء والمتشبهات من النساء بالرجال. ده പറയാ പറയേണ്ടി വന്നത്, ജീൻസ് പാന്റ് ഇടുന്ന പെൺകുട്ടികൾ രംഗത്ത് വന്നു, കുപ്പായിട്ടിട്ട് നടക്കുന്ന പെൺകുട്ടികൾ രംഗത്ത് വന്നു, എന്താ ഞങ്ങൾക്ക് ഇട്ടാൽ എന്ന് പറഞ്ഞു, അതിനുവേണ്ടി മാത്രം മുറവിളി കൂട്ടാൻ തുടങ്ങി. അപ്പൊ ഒരുപാട് ആളുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചിരുന്നു, ആ സമയത്തൊക്കെ കളിയാക്കിയിരുന്നു. എന്നാ പുതിയ പഠനത്തെ താങ്കൾ പറയുന്നോ ഇതാരോ? ഇപ്പോ സമുദായത്തിൽ നമ്മൾ മുന്നൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു പ്രശ്നം പരീക്ഷണം വ്യാപകമായി കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സ്, എല്ലാവർക്കും അറിയുന്ന കാര്യം, നിങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് പഠിച്ചോക്കൂ. പുതിയ പഠനത്തിൽ പറയുന്നത് വേഷവിധാനവും ഈ ചിന്തയും തമ്മിൽ സ്വാധീനമുണ്ട്. അറിയപ്പെട്ടൊരു സിനിമാ നടൻ ഈ അടുത്ത് പത്രക്കാരോട് പറഞ്ഞു, അദ്ദേഹം ഒരു ഫിലിമിൽ അഭിനയിച്ചപ്പോൾ പെണ്ണിന്റെ വേഷത്തിലാണ് മണിക്കൂറുകൾ അഭിനയിച്ചത്. എന്നിട്ട് അയാൾ പറയാണ്, ആ സമയത്ത് പെണ്ണിന്റെ മനസ്സിൽ നിന്ന് എനിക്കൊന്ന് കുതിരെ രക്ഷപ്പെടാൻ ഒരു മാസം വേണ്ടി വന്നു, അഭിനയിക്കാൻ വേണ്ടി വേഷം ധരിച്ചത്. പിന്നെ അയാൾക്ക് തോന്നുന്നു ഇപ്പത്തെ ഏറ്റവും വലിയ പുതിയ പ്രശ്നങ്ങളിൽ ഒന്ന് ആണ് രൂപം എ ക്ലാസ് ആണ്, പക്ഷെ അവന് തോന്നുമ്പം പെണ്ണാണ്, എന്നിട്ട് സർജറി നടക്കുന്നുണ്ട്. അതിന്റെ പേര് ഉത്തരവാദിത്തോട്ട് ഭരണ രംഗത്തുള്ള ആളുകൾ തന്നെ നിരുത്തരവാദിത്തോട്ട് പ്രസ്ഥാനങ്ങൾ നടക്കി കാര്യങ്ങൾ വഷളാക്കുന്നുണ്ട്.
ഈ പരീക്ഷണത്തിന്റെ പിറകിൽ വേഷത്തിന് സ്വാധീനമുണ്ട് എന്നത് ഉസ്താദിമാര് പറയില്ല. വേണ്ടി വന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച ശാസ്ത്രജ്ഞന്മാരുടെ ഉദ്ധരണികൾ കൊണ്ടുവരാൻ തയ്യാറും. ഞാനിപ്പോ വെല്ലുവിളിക്കോ വാദപ്രവാദത്തിന് വേണ്ടി വന്നതല്ല, നിഷേധിക്കോ അതൊക്കെ പുറത്തിറങ്ങും. കാരണം മുസ്തഫ നബിയുടെ ഒരു വാക്കും തെറ്റുകയില്ല, അത് നിത്യകന്യകയാ. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയവും വേണ്ട. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇനി ആണുങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇറുകിയ പാൻറ്, അതിന്റെ ഉള്ളിൽ മൊബൈലും തിരികെ നടന്നാൽ റേഡിയേഷൻ എങ്ങോട്ടാണ് പോകുന്നത്? കല്യാണം കഴിച്ചിട്ട് കൊല്ലങ്ങളായിട്ട് മക്കളില്ലാത്ത പരീക്ഷണങ്ങൾ വ്യാപകമാവുകയാണ്. അതിന് ആണുങ്ങൾക്കും ഈ വേഷം സ്വാധീനം ചെലുത്തുന്നു എന്നത് പുതിയ പുതിയ പഠനങ്ങളൊന്ന് വായിച്ചാൽ അറിയാവുന്നതാണ്. വേഷവിധാനത്തിൽ വരെ സുന്നത്ത് തിരസ്കരിക്കുമ്പോഴുള്ള സൈഡ് എഫക്റ്റിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ കേൾപ്പിച്ചത്. ഇനി ഞാൻ നിങ്ങളൊരു ഹദീസിലേക്ക് കൊണ്ടുപോവുകയാണ്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ഇവിടെ ബഹുമാനപ്പെട്ട ഖാദർ ഫൈലി ഉസ്താദ് പറഞ്ഞില്ലേ, ഉമിനീര് കുടിക്കുന്ന വർത്താനം പറഞ്ഞില്ലേ, ഞാൻ അത് ക്ലിപ്പാക്കാൻ നിൽക്കണ്ട. ഞാൻ അപ്പൊ തന്നെ നിയാസ് അലി ശാബദങ്ങളോട് പറഞ്ഞു ചിലപ്പോ ക്ലിപ്പാൻ സാധ്യത, ഞാൻ അതിൽ അണ്ടർലൈൻ ചെയ്തരാം. അത് അത് ഒറ്റടിക്ക് അങ്ങനെ പറയുമ്പോ ചിലപ്പം ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ അവരത് പറഞ്ഞത് മുഹിബ്ബീങ്ങളോടാണ്. അത് ധാരാളം നമുക്ക് ധാരാളം. ഒരു കാര്യം നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കണം, നമ്മൾ ഉമിനീര് കുടിക്കാറില്ലേ? ആ വേഗം സലാട്ടില്ല, എല്ലാരും കൂടി ഉമിനീര് കുടിക്കാറില്ലേ? ആ ലോകത്താണ് പറയണത്. ഞാൻ പറയട്ടെ, ലോകത്ത് ഉമിനീര് കുടിക്കാത്ത ആരാളുള്ളത്? മനുഷ്യന്റേത് അവിടെ കേട്ടെ. ഒരു പ്രാണി ഛർദിച്ചത് കുടിച്ചിട്ടല്ലേ പല ആൾക്കാരും സോക്കട് മാറ്റുന്നത്. തേനെന്ന് തന്നെ എന്താ സാധനം? തേനീച്ചന്റെ ഉമിനീര. അതെ, നേരെ പൂക്കളിന്ന് പോയിട്ടാ പോരെ? പൂക്കളിന്ന് പോയിട്ടാ ശിഫല്ല, പൂക്കളിൽ നിന്ന് പോയിട്ടാ ശിഫല്ല. പിന്നെ തേനീച്ച കുടിക്കണം, എന്നിട്ട് പള്ളേക്കാക്കണം, എന്നിട്ട് ഛർദിക്കണം, എന്നിട്ട് നമ്മള് കുടിക്കണം. എന്താ തേനീച്ചന്റെ പ്രത്യേകത? തേനീച്ചയിലേക്ക് അള്ളാന്റെ വഹയുണ്ട്. ആ വഹയ്യത ജിബ്രീസലാം വന്നിട്ട് കൊടുക്കണ ഔദ്യോഗികമായ സാങ്കേതിക ഭാഷയിലുള്ള വഹയ്യല്ല, ലഫ്ലിയ വഹയ്യ. ഭാഷാപരമായ ഒരു ഇൽഹാമ എന്ന അർത്ഥത്തിൽ തേനീച്ചക്ക് വഹയുമായി ടച്ച് ഉണ്ടായപ്പോ അതിന്റെ ഉമിനീര് ശിഫ. അപ്പൊ യഥാർത്ഥ വഹയുള്ള മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ ചിന്തിക്കണേ. വാക്കുല്ലോഹോ മിർ റസൂലില്ലാഹി മുൽതമീസു ഖർഫം മീനൽ ബഹരി ഔ റസഫം മീനദിയമി മൗലായ സല്ലി വസല്ലിം. ഇനി ഉമിനീരി ഞാൻ അവരത് ഉദ്ധരിച്ചോണ്ട് നേതാവായതുകൊണ്ട് പിന്നെ അനുയായി പ്രസംഗിക്കുമ്പോ അതിന്റെ യഥാർത്ഥ ഗ്രൗണ്ട് ഒന്നും ഉണ്ടാക്കി തന്നല്ലോ. നമ്മളെ കണ്ട ധൈര്യത്തിലാണ് അവരൊക്കെ പറയുന്നത്. അല്ലേ പറയുന്നത്? നമ്മള് പ്രസംഗിക്കാണെന്നുള്ള ധൈര്യത്തിലാണ് പറയുന്നത്. കാരണം അത് മത്തനാ, ഞാൻ ശ്രദ്ധ തരാം. ഈ ഉമിനീരും ഈ കഫം തന്നെയും, കഫ ആവട്ടെ എന്താവട്ടെ, ഞങ്ങൾ വിശ്വസിക്കുന്നത് ദുർഗന്ധമില്ലാത്തതാണെന്ന്, അപ്പൊ വേസ്റ്റ് അല്ല എന്നർത്ഥം. ഞങ്ങൾ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി അതാണ്. നിങ്ങളൊരു പുതിയ മുഹമ്മദ് നബി ഉണ്ടാക്കാം, എന്നിട്ട് അങ്ങ് വെടി വെക്കാം. ഞങ്ങൾ എന്തിനാ? നിങ്ങളൊരു മുഹമ്മദ് നബി ഉണ്ടാക്കാം, എന്നിട്ട് അങ്ങോട്ട് വെടി വെക്കാം. ഞങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയുടെ ഉമിനീര് ദുർഗന്ധമില്ലാത്ത, അതന്നെ അത്തറിനേക്കാൾ സുഗന്ധമാണ് എന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുണ്ട്. അപ്പൊ ആ വിയർപ്പ്, ആ ഉമിനീരിനെ കുറിച്ച് അവിടെ ചർച്ച. അല്ലാതെ പല്ലേക്കാത്ത നമ്മളെ തൊള്ളേന്ന് വരുന്ന മുനിസിപ്പാലിറ്റി തുറന്ന പോലത്തെ ദുർഗന്ധത്തിന്റെ ഉമിനീരല്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ഉമിനീരിനെ കുറിച്ച് ചർച്ചയ്, ഞങ്ങൾ വിശ്വസിക്കുന്ന കഫത്തെ കുറിച്ച് ചർച്ചയ്, അവിടെയാണ്. നിങ്ങൾ പുതിയ ഒരാളുണ്ടാക്കുക, എന്നിട്ട് ദുർഗന്ധമുള്ള ഒരു ഉമിനീരും ഫിറ്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ കളിയാക്കാൻ ഞങ്ങൾക്ക് തിരിഞ്ഞുവെക്കേണ്ട കാര്യമില്ല. അതിന് ബാക്കി ഭാഗം വായിക്കണം. ചിന്തിക്കണേ, ഇത് ലൈവായി പോകുന്നോണ്ടാ ഞാൻ ഒന്ന് വിശദീകരിച്ചത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്കങ്ങ് കൂടിയാൽ പലതും പറയുന്നതാണ്, പലതും ചെയ്യുന്നതാണ്. ചിലപ്പോഴൊക്കെ നിയമങ്ങൾ തന്നെയും ഇഷ്കാധിക്യത്തിന്റെ മുമ്പിൽ വഴിമാറി കൊടുക്കേണ്ടതാണ്. വൈസുൽ കറനി, വായിലുള്ള പല്ല് മുഴുവനും കുത്തിപ്പൊട്ടിച്ചു. ഫിഖഹിന്റെ ഭാഷയിൽ അത്ര രസമുള്ള കാര്യമല്ല.
തന്റെ സ്വന്തം വായിലുള്ള പല്ലൊരാൾ കുത്തിപ്പൊട്ടിക്കുന്നതിന്റെ വിധി നിങ്ങൾ ഫുഖഹായിനോട് ചോദിച്ചു നോക്കൂ. ജായിദെന്ന് പറയില്ല, പക്ഷേ വൈസുൽ ഖർനിയ ചെയ്തത് ഹറാമാന്ന് പറഞ്ഞൊരു ഒരു പണ്ഡിതനും ഇല്ല, ഖറാത്താന്ന് എഴുതി വെച്ച ഒരു ആലിമും ഇല്ല, ഖിലാഫുൽ ഔലിയായി പോയി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമില്ല. അത് ഇഷ്കിന്റെ പുഴയിലങ്ങ് മുങ്ങിയാൽ സ്വന്തം മറന്ന് ചിലതൊക്കെ ചെയ്യുമേ, അവർ കുറ്റക്കാരല്ല. ഹബീബിന്റെ സ്വഹാബാക്കളിൽ ഒരു മഹാനല്ലയോ അബൂ മഹദൂറ, അവർ പലപ്പോഴും തലപ്പാവ് വെക്കുന്ന സമയത്ത് ഉയർന്നു നിൽക്കുന്നതാണ്. എന്താണ് തലപ്പാവ് ഉയർന്നു നിൽക്കാനുള്ള കാരണം എന്തെന്നല്ല, തലപ്പാവങ്ങ് മാറ്റിയാൽ തലയിലുള്ള മുടിക്കെട്ട് താഴേക്ക് വീഴുന്നതാണ്, അത് ഭൂമിയിൽ തട്ടുന്നതാണ്. ഇത് ഇസ്ലാമിന്റെ ഭാഷയിൽ, ഫിഖ്ഹിന്റെ ഭാഷയിൽ അത്ര രസമുള്ള കാര്യമല്ല. അവരോട് സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ വൃത്തികെട്ട രൂപത്തിൽ മുടിയും നീട്ടി നടക്കുന്നത്? മഹാനായ സ്വഹാബി പറഞ്ഞത്, ഞാൻ എങ്ങനെയാണ് എന്റെ മുടി വെട്ടുക? മസ്ഹാ റസൂലുള്ളാ, ഈ മുടിയിൽ അള്ളാഹാന്റെ റസൂലിന്റെ കൈ തട്ടിയിട്ട് എന്നെ അനുഗ്രഹിച്ചതാ, റസൂലുള്ളാന്റെ കൈ സ്പർശിച്ച ഭാഗം എനിക്ക് കട്ട് ചെയ്യാൻ കഴിയൂല എന്നും പറഞ്ഞ് സ്വന്തം മുടിമുത്തി നടന്ന അവിടുത്തെ അനുയായിയായ അബൂ മഹദൂറ റളിയല്ലാഹു തആല അൻഹു. നമ്മളെ ഗ്രാമർ ഇട്ടിട്ട് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, അന്നാസും ആദാവും ആ ജഹിലും അതിനെ കുറിച്ച് പറയാനുള്ളൂ, അതിനെ മേലും സംഭവിക്കും. ചേർന്നാലാ അതിന് മേലും സംഭവിക്കും, മേലും സംഭവിച്ചില്ലേ? യുദ്ധത്തിൽ നിന്ന് പേടിച്ച് പിന്തിരിഞ്ഞോടുന്നതിന്റെ ഹുക്കുമെന്താ? യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നതിന്റെ ഹുക്കുമെന്താ? എന്താ പൊറുക്കപ്പെടാത്ത തെറ്റല്ലേ? നൗഹദിലെ സംഭവിച്ചു, യുദ്ധം കൊടുമ്പിരി കണ്ടപ്പോ പിന്തിരിഞ്ഞ് വാളുട്ട് അമ്പൂട്ടിട്ട് ഓടി സഹാബാക്കൾ. ഇന്ന് വരെ ഒരു മുജ്തഹിദ് സഹാബാക്കളുടെ ചരിത്രം ഒക്കെ ഉഷാറാ, അവിടെ കുറച്ച് വീക്കായി പറഞ്ഞിട്ടുണ്ടോ? പറയാൻ ധൈര്യമുണ്ടോ? ആക്ഷേപിക്കുന്ന ആളുകൾ പറയോ ഇല്ല? എന്തുകൊണ്ട്? അത് ഇജ്ലാൽ അല്ലി മഹബ്ബത്തി റസൂലില്ല, അതിൽ ഇൻഫിയാലം സംഭവിച്ചു, അതിന് അനിയന്ത്രിതമായ സംഭവം. അവിടെ നിന്ന് ഹുക്കുമിട്ട് പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അവർക്ക് രഹസ്യവും പരസ്യവും സമർപ്പിച്ച ലോക വിസ്മയത്തിന്റെ അത്ഭുത പ്രകാശ പ്രളയത്തിന്റെ പേരാണ് ലോക പ്രതാപമായ മുഹമ്മദ് മുസ്തഫ. വരാ മുഹമ്മദ് മുസ്തഫ, ഉമ്മമാരെ പെങ്ങന്മാരെ, ഇതേ ഉഹദിന്റെ രണാകണത്തിലില്ലേ പ്രിയപ്പെട്ട ഒരു സഹാബിയത്തായ വനിത കയറി വരികയാണ്. പേര് ഉമ്മമാറ എന്നാണ്. എന്തിനാണ് ഓടിക്കതച്ചെത്തിയത്? സ്ത്രീകൾ അങ്ങനെ യുദ്ധരംഗത്തേക്ക് ഇറങ്ങാറില്ല, പക്ഷേ സഭ അങ്ങ് കൈവിട്ട് പോയാൽ പിന്നെ അവിടെ ഹുക്കുമയില്ലല്ലോ. സഹാബാക്കളിൽ പലരും പതറി ഓടിയതാണ് മുസ്തഫ നബിയെ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി കേട്ടപ്പോൾ അത് ശരിയാണെന്ന നിലയിൽ റസൂലുള്ളാഹിക്ക് കൽബ സമർപ്പിച്ച സഹാബാക്കൾ കളം വിട്ട് ഓടിയപ്പോൾ ശത്രു വിഭാഗം മുസ്തഫ നബിയുടെ ശറഫാക്കപ്പെട്ട ശരീരം ലക്ഷ്യമാക്കി അമ്പുകൾ തൊയ്തു വിടുന്ന സമയത്ത്, നെയ്തു വിടുന്ന സമയത്ത് തൊടുത്തു വിടുന്ന അമ്പിന്റെ കുറ്റികളെ തലകൊണ്ട് ഹെഡ് ചെയ്യാ രംഗം പിടിച്ചടക്കിയത് ഒരു പെണ്ണുരത്തിയാണ്. പേര് ഉമ്മ അവസാനം ഒരു ശത്രുകിങ്കരൻ ഉമ്മയുടെ തോളത്ത് കൂർത്ത മൂർത്ത ഇരുമ്പിന്റെ ഒരു കുന്തം കൊണ്ടൊരു കുത്തുകൊടുക്കുകയാണ്. തോളത്ത് കൂർത്ത മൂർത്ത ഇരുമ്പ് കൊണ്ട് കുത്തുകിട്ടിയപ്പോൾ അതങ്ങ് തോളിൽ നിന്ന് താഴേക്ക് മാറിടത്തിലേക്ക് ഇറങ്ങുകയാണ്. ഉമ്മയുടെ തോളത്ത് നിന്ന് രക്തം പമ്പ് ചെയ്യുകയാണ്. ആ മാതി അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അതേ സമയത്ത് ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ചെസ്റ്റ് വിടർത്തിയിട്ട് ആ ചെസ്റ്റ് പരിചയാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് വരുന്ന കൂർത്ത മൂർത്ത അമ്പിന്റെ കുറ്റികളെ തടുക്കുകയാണ്. അല്ലാ അല്ലാ, ആ സമയത്ത് മുസ്തഫ നബി പറയുകയാണ്, മോനെ തോളത്ത് അമ്പ് തറച്ചിട്ട് നിന്റെ ഉമ്മാതാ രക്തത്തിൽ കിടന്ന് കുളിച്ച് പിടയുകയാണ്, ഉമ്മാനെ പോയി സംരക്ഷിക്ക് ശുശ്രൂഷിക്ക് മോനെ എന്ന് മുസ്തഫ നബി പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഉമ്മച്ചി രക്തത്തിൽ കുളിച്ചുകൊണ്ട് കിടന്ന് പിടയുന്ന ഉമ്മച്ചിയുടെ അരികിലേക്ക് ഈ പൊന്നുമോന് പോയ സമയത്ത് അമ്പിന്റെ കുത്ത് അതാ ഇരുമ്പിന്റെ കൂർത്ത കമ്പി കൊണ്ട്
തോളത്ത് കുത്തിയിറക്കിയിട്ട് രക്തത്തിൽ കുളിച്ച് കഠിന കഠോരമായ വേദനക്ക് പാത്രീഭവിച്ച് പടയുന്ന പ്രിയപ്പെട്ട ഉമ്മ അമ്മാറ തന്റെ സഹായത്തിന് വേണ്ടി വന്ന പൊന്നുമോനോട് പറയുകയാണ് മോനെ ഉമ്മാന്റെ അടുത്ത് നിൽക്കണ്ട റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ചീറിപ്പാൻ വരുന്ന അമ്പിന്റെ കുറ്റികളെ തടുക്കടാ മോനെ റസൂലുള്ളാഹിനെ ശത്രുക്കൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടടാ മോനെ നീ നിൽക്കേണ്ടത് ഇവിടെയല്ല റസൂലുള്ളാഹിന്റെ അടുത്താണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹി ഇത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായത് സഹാബ ചരിത്രത്തിലാണ് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അത് പറയുമ്പോഴേക്ക് തങ്ങൾ സ്റ്റേജിലേക്ക് വരും ഞാൻ പറയട്ടെ എന്താ പറയണ്ടേ പറയണോ വേണ്ടേ പറയണം ഉറപ്പല്ലേ എന്നാൽ ബഹുമാനപ്പെട്ട ഖാദിർ ഫൈൽ ഉസ്താദ് പറഞ്ഞ ഹദീസിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോവാണ് വയല് പറയണില്ല സൈലന്റ് ആക്കി പറഞ്ഞുതരാം ഹദീസ് ഒന്നും കൂടി കേട്ടോളൂ മം ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന നല്ല സദസ്സാണ് ആളിപ്പോ ചില സ്ഥലത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും ചിലപ്പോ ലക്ഷക്കണക്കിന് ആളുണ്ടാവും ചില സ്ഥലത്തിൽ 500 ആളുടെ എനിക്ക് മത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാളിരുന്നാ സുബേരിയാ എന്റെ കാമുകനെ കുറിച്ച് പറയാം എനിക്ക് സഭ കാമുകനെ കുറിച്ച് പറയാൻ വലിയ സാസുണ്ട് വലിയ സാസ് ഉണ്ടെങ്കിലും പറയും ചെറിയ സാസ് ഉണ്ടെങ്കിലും പറയും ഇവിടെ ഇവിടെ ചെറിയ സാസ് ഒന്നും ഞാൻ പറയില്ല ഇവിടെ ഉള്ള കസേരൊക്കെ ഏകദേശം ഉള്ളയിക്കണല്ലോ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ ഉണ്ട് പന്തലേതായാലും ഉള്ളായില്ലേ അപ്പൊ വലിയ ചെറിയ സാസ് എന്ന് പറയില്ല ചെറിയ ഒരു ഗ്രാമമാണ് ഇതൊരു ചെറിയ ഗ്രാമമാണ് യുമന ഇല അർളിൽ ഹറ ബല്യ സലാമി റൗലത ഫീഹ നബിയുൽ മുഹതറ അക്ബദുന മജ്റൂഹതു മിൻ സൈഫി ഹിജ്രി മുസ്തഫ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ കാറ്റേ കാറ്റേ റൗള ഇലാഇ വിസുന്നറ എത്തിക്കുമോ പപ്പിയമേന്നിൽ നിന്നൊരു അഭിമതനായ ആത്മാവുകൾ നോവുകയാർപാടിനാൽ നബിയേ യജമാനരെ കൃപ ചെയ്യണേ യജമാനരെ കൃപ ചെയ്യണേ അല്ലാ 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 റൗളയുടെ പച്ചക്കുപ്പയെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് ബാബുസലാമിനെ ഉള്ളിന്റെ കണ്ണുകൊണ്ട് കണ്ട് വിരിയുന്ന കൊടകൾ കടയിലൂടെ പോകുന്ന ചിത്രം മനസ്സിൽ ഭാവന ചെയ്ത് സ്വർണലിപികളാൽ വ്യത്യസ്ത ആയത്തുകളും ബുർഉദ്ദായിന്റെ വരികൾ വരെ ഉല്ലേഖനം ചെയ്യപ്പെട്ട തൂണുകൾ കടയിലൂടെ മുസ്തഫ നബിയുടെ മുമ്പിലെത്തിയ പ്രതീതിയോടെ മനസ്സിന്റെ കണ്ണുകൊണ്ട് കണ്ട് ഒന്ന് ചൊല്ലുമോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പിന്നെ ഞാൻ പറഞ്ഞത് റസൂലുള്ളാന്റെ ഔന്നത്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനൊക്കെ പറയാനെ പറ്റൂ ഹബീബിനെ വർണ്ണിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല ഖാലിഖ റബ്ബിനല്ലാതെ ആർക്കും കഴിയില്ല റബീഉൽ ലെവലില് റസൂലുള്ള ജനിച്ചു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ശരീരൂപത്തിൽ ഭൂമിക്ക് വന്നു എന്നാണ് ഹബീബിന്റെ യഥാർത്ഥ ജന്മം പറയാൻ സാക്ഷാൽ ജിബ്രീലിന് കഴിയില്ല ഹബീബ് ആലമിലേക്ക് വന്നൊരു ഡേറ്റ് ഉണ്ട് ആലമിലേക്ക് വന്നൊരു ഡേറ്റ് അത് പറയാൻ ജിബ്രീൽ ഇസ്ലാമിന് കഴിയില്ല ഭൂമിക്ക് വന്ന ഡേറ്റ് പറയാൻ എനിക്ക് കഴിയും ആലമിലേക്ക് വന്ന ഡേറ്റ് പറയാൻ ജിബ്രീലിനും കഴിയില്ല അള്ളാന്റെ സിർറാണ് മുഹമ്മദ് മുസ്തഫ ഞാൻ മനഃപൂർവ്വം അത് പറയുന്നത് അല്ലെങ്കിൽ മൗലദിനൊന്നും അർത്ഥം വെക്കാൻ പറ്റൂല ആയത്തിന് തന്നെ അർത്ഥം വെക്കാൻ പറ്റൂല അമ്മ അർസലാക്കി റഹ്മത്ത് അലി ആലമീൻ എന്താ അതിന്റെ അർത്ഥം ആലമീൻ എന്ന് പറഞ്ഞാൽ റബ്ബിൽ ആലമീന്റെ അവിടെ എന്താ അർത്ഥം അതന്നെ എവിടെ അർത്ഥം അപ്പൊ അള്ളാഹു തആല റബ്ബുൽ ആലമീനാണെങ്കിൽ മുത്തനബി റഹ്മത്തുൽ ആലമീനാണ് അത് എന്ന് തുടങ്ങിയതാന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് അമ്മ യത്തസാഅലൂൻ അവർ പരസ്പരം ചോദിക്കും അനിൻ നബഇൽ അലീം അൻ നബഉൽ അലീം മുഹമ്മദ് മുസ്തഫാ
ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്. ചിന്തിക്കണേ ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ, ഉള്ളിന്റെ കണ്ണു തുറന്നൊന്ന് കാണണേ. ആ മുസ്തഫ നബിയുടെ പ്രകീർത്തനം പരന്ന സൗരഭ്യമായ സദസ്സാണ്. അൽഹംദുലില്ലാ, അള്ളാഹു കൽബിന്റെ കണ്ണുകൊണ്ട് ഇത് ആസ്വദിക്കാൻ, കേൾവി കൊണ്ട് ആസ്വദിക്കാൻ നമുക്ക് അള്ളാഹു അവസരം പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറഞ്ഞേക്ക്. ആരും പാട്ടിനെ വിളിക്കരുതിട്ട്, അപ്പൊ ഒന്നൊക്കെ ഒരുപാട് ആൾക്കാർ പാട്ടിടാൻ വരും നോക്കണ്ട, എനിക്ക് ദർശനത്താൻ തന്നെ ഒഴിവില്ല. പിന്നെ വാലിനിടയിൽ പാട്ട് അങ്ങനെ പാടും, അതിനു വേണേ വിളിച്ചോളി. പാട്ടനായിട്ട് മുത്തലക്കനെ വിളിക്കരുത്, ഞാൻ അതിന്റെ ആളല്ല, ഞാൻ ഷായറല്ല. പിന്നെ പഴയ കാലത്ത് പാട്ടെല്ലാം പാടിയിരുന്നു, ഈ ദർസലൊക്കെ പഠിക്കുന്ന കാലത്ത് പാട്ടല്ല ഇഷ്ടമാണ്, നല്ല പാട്ടാണ്. അതുകൊണ്ട് പിന്നെ അറിയാതെ ഈ പുട്ടുണ്ടാക്കണ സമയത്ത് ഇടയിൽ തേങ്ങ ചീരി കൊടുക്കണില്ലേ, തേങ്ങാ പുട്ടുണ്ടാക്കലില്ലല്ലോ. അതാണ് ഇപ്പൊ പരിപാടി. വാലിന്റെ അടി കൂടി പാട്ട് വന്നാൽ നേരെ കുറിച്ച് പാട്ട് പാടാനായിട്ട് ഞാൻ പോകലില്ല. ഇന്ന് രണ്ടാൾക്കാരെ വിളിച്ചിരുന്നു, നിങ്ങൾ പാട്ട് പാടിയിട്ടെന്ന് അർത്ഥം വെച്ചാൽ ആ പരിപാടി ഇല്ലായിരുന്നു. വാലിന്റെ അടി കൂടി വന്ന് പാട്ടൊക്കെ വരും, അത്രേ ഉള്ളൂ. അതിനൊക്കെ വേണേ അർത്ഥം വെക്കും ചെയ്യും ഇൻഷാല്ലാ. اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امه سيدنا محمد صلى الله عليه وسلم اجعلنا من خيار امته ومن محبيه برحمتك يا ارحم الراحمين دعاء وصيه طوره. والسلام عليكم ورحمه الله وبركاته.